നമസ്തെ. ഏഷ്യാനെറ്റിൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു അതിഥിയല്ല എന്ന് ഞാൻ പറയാം. ഇനി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഏഷ്യാനെറ്റിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കാരിയർ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എനിക്ക് എന്നെ ദൈവം അനുഗ്രഹിച്ച് ഇവിടം വരെ എത്തിക്കാൻ എന്നെ ഈശ്വരനോടൊപ്പം നിന്നെന്ന് തന്നെ പറയാം. എന്നെ നല്ല സപ്പോർട്ട് ഏഷ്യാനെറ്റ് തന്നെ. അതുകൊണ്ട് എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമാവുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകിച്ച് പറയുവാണേൽ എനിക്ക് എന്നാന്നോ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കളത്തരമില്ലാത്ത, അവരുടെ മനസ്സൊത്തിരി കളങ്കമില്ലാതെ ഇന്നസെൻ്റ് അവർക്ക്, അവർക്ക് കളത്തരമൊന്നും പറയാൻ അറിയാൻ മേല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ലോകത്തോട്ട് വരാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നമ്മൾ തന്നെ ഇച്ചിരി ഒന്ന് കുഞ്ഞാവേ. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അതും മാത്രമല്ല എന്നാന്നറിയോ, ഞാനൊരു പാരൻ്റാണ്. ഏട്ടനും ഞാനും എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ടാലൻ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നാണ് ഞാൻ പറയുക. നമ്മൾ ചിലപ്പം മറ്റു കുട്ടികളെ നോക്കിയിട്ട് തന്നെ ഇത് നീ അവർക്ക് ഫസ്റ്റ് ഉണ്ട്, നീ ഫസ്റ്റ് ആവണം, ഇല്ലെങ്കിൽ അവൻ എഞ്ചിനീയറാ, ഇവൻ നീയും എഞ്ചിനീയർ ആവണം എന്നൊരു കോമ്പറ്റീഷൻ മൈൻഡ് നമുക്ക് വേണ്ട പാരൻസിൽ. ഇതൊക്കെ ഒത്തിരി വൈകിയ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇൻബോൺ ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല എല്ലാ മനുഷ്യർക്കും ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ മാക്സിമം നമ്മൾ എൻകറേജ് ചെയ്ത് മോൾഡപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സും വേദനിക്കുകയല്ല. നമ്മൾ പല ഫിലിമിലും ഒക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ടാലൻ്റ് കണ്ടെടുത്ത കുഞ്ഞുങ്ങളാണ് ഈ നമ്മുടെ സകലകലാവല്ലഭൻ എന്ന് പറയുന്ന ഇതിൽ ചെയ്യുന്ന. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. എത്ര കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകളാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ബാക്കി ഇവിടെ വരാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഇതൊരു മെസ്സേജായിട്ട് നമ്മുടെ പാരൻസിന് എത്തട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിലെ കഴിവ് നമ്മൾ മനസ്സിലാക്കി അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. അതാ ചെയ്യേണ്ടത് കേട്ടോ.